ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ ഗൈസ്, നമ്മൾ ഇന്ന് വീണ്ടും ഒരു കുക്കിംഗ് വ്ലോഗ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് ഒരു സിമ്പിൾ ക്യുക്ക് ആൻഡ് സിമ്പിൾ റെസിപ്പിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ എല്ലാം തന്നെയാണ് നിൽക്കുന്നത്. അതെ, അപ്പൊ പൊട്ടറ്റോയും എഗ്ഗും ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സ്നാക്ക് നല്ല അടിപൊളിയായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പൊ ഞങ്ങൾ ഇതിനുമ്പോൾ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. അപ്പൊ അതാണ് ഇന്നത്തെ ഒരു ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി. അപ്പൊ എന്തായാലും നമുക്ക് കൂടുതൽ ഘടിപ്പിക്കാം. നമുക്ക് നേരെ നമ്മുടെ ആദ്യത്തെ പരിപാടി എന്ന് വെച്ചാൽ പൊട്ടറ്റ നമ്മൾ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മളിവിടെ ഒരു നാല് പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്. അപ്പൊ അതെന്തായാലും ഒന്ന് വെന്ത് വരട്ടെ. അപ്പൊ അതെന്താണ്, പൊട്ടറ്റോ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ തൊലിയൊക്കെ ഒന്ന് മാറ്റണം. അപ്പൊ ഗൈസ്, നമ്മളിതേ ഉരുളൻകിഴങ്ങ് ഇങ്ങനെ തൊലിയൊക്കെ പൊളിച്ച് ഇതുപോലെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിന്റെ മിക്സ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പൊ ഫസ്റ്റ് നമുക്ക് ഇതൊന്ന് എന്താ മാഷ് ചെയ്തെടുക്കണം നന്നായിട്ട്. ജസ്റ്റ് ഒന്ന് വെച്ചിട്ട് ഇട്ടിട്ട് ബാക്കി ചെയ്യാം. അത്യാവശ്യം മാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എടുത്തത് മല്ലിയില. മല്ലിയില ഇട്ടെടുക്കാം. ഓക്കെ, മല്ലിയില. പിന്നെ അടുത്ത സാധനം നമ്മുടെ എരിവിന് വേണ്ടി മുളക് പൊടി. നിങ്ങളുടെ ആവശ്യത്തിന് ഇട്ടാ കേട്ടോ. ഇനി നെക്സ്റ്റ് ഉപ്പാണ്. ഉപ്പ് നമ്മൾ ഓൾറെഡി ഈ നമ്മുടെ എന്താ പൊട്ടറ്റോ നമ്മൾ വേവിച്ചില്ല. അപ്പൊ ഓൾറെഡി കുറച്ചിട്ടിട്ടുണ്ട്. അപ്പൊ അത് ആവശ്യത്തിന് നമ്മൾ ആഡ് ചെയ്യാം. അടുത്തിന് കോൺഫ്ലോർ. അപ്പൊ മല്ലിയില ഇഷ്ടമില്ലാത്തവർക്ക് അത് വേണ്ടത് കേട്ടോ. നമ്മൾ കൂടുതൽ മല്ലി ഉപയോഗിക്കാറുണ്ട് കേട്ടോ. പിന്നെ കോൺഫ്ലോർ ഇത് വേണ്ടി ശേഷം. ഓക്കെ, അപ്പൊ കോൺഫ്ലോർ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇനി അടുത്ത പരിപാടി എന്ന് വെച്ചാൽ ഇതെല്ലാം നമ്മൾ ചപ്പാത്തിയുടെ മാവ് കഴിക്കത്തില്ല, അതുപോലെ ഇത് വരില്ല. പക്ഷെ അത്രയും നന്നായിട്ട് ഈ സാധനം മിക്സ് ചെയ്ത് നല്ല മാഷ് ചെയ്തെടുക്കണമല്ല. അപ്പൊ നമുക്കത് ചെയ്യാം. അപ്പൊ കാണിച്ചു തരാം. അപ്പൊ ഗൈസ്, ദേ ഈ ഒരു പരുവത്തിൽ നേരത്തെ പറഞ്ഞ നല്ല ചപ്പാത്തിക കുഴയ്ക്കുന്ന പോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത പരിപാടി, ഇതിന് നമ്മൾ ഏത് ഫ്രൈ ആക്കാനുള്ള ഒരു ഷേപ്പില്ല, അതാക്കി എടുക്കാം. നമ്മൾ നോർമലി ഇങ്ങനെ കട്ലറ്റ് ഒക്കെ ഉണ്ടാക്കുന്ന ഈ ഒരു എന്താ ആദ്യം റൗണ്ട് എടുത്തിട്ട് ഇങ്ങനെ ഞെക്കുക, അങ്ങനെയാണ്. അപ്പൊ ഇതെങ്ങനെ നമ്മൾ കാണിച്ചു തരാം. ആദ്യം നമ്മൾ ഒരു ചെറിയ ചെറിയ ബോൾ മതി. നമുക്ക് ചെറിയ ബോൾസ് ആക്കാം. വലിപ്പം നോക്കട്ടെ. നമ്മുടെ ഇതുപോലെ പിടിയും കൊഴുക്കറിയും വെക്കുമ്പോൾ പിടിക്ക് നമ്മളിങ്ങനെ സെയിം അതാ സെയിം അത്ര വലുപ്പത്തിൽ വെക്കുക. അത്ര വലുപ്പത്തിൽ വെക്കുക. എന്നിട്ട് അടുത്ത പരിപാടിയാണ് സൂപ്പറാണ് ബോളായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിത് ഫോർക്ക് എടുത്ത് വെച്ചിട്ട് എന്നിട്ട് ഞെക്കുക. സിമ്പിൾ ഇത് പോരണേ. അതെ, അടിയൊരു ഷേപ്പായിട്ടുണ്ട്. അപ്പൊ ഇതുപോലെ നമുക്ക് ബാക്കിയെല്ലാം ഒന്ന് ചെയ്തെടുക്കാം. അപ്പൊ ഗൈസ്, നമ്മുടെ ഐറ്റംസ് അടിപൊളിയായി സെറ്റ് ആയിട്ടുണ്ട്. അപ്പൊ കുറച്ച് ടൈം എടുത്താലും ഞങ്ങൾ ഇത് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പൊ ഇനി നമ്മൾ മുട്ട കുറച്ച് നമ്മൾ മുട്ട പൊട്ടിച്ച് ഒഴിച്ച് റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ ഇനി വേണ്ടത് എന്താ, ബ്രെഡ് ക്രംസ്. ബ്രെഡ് പൊടിച്ചത് അത് നമ്മൾ പൊടിച്ചിട്ടുണ്ട്. അപ്പൊ ഇനി ഉള്ള കുറേ സാധനം മതി. നമുക്ക് ഇത് റെഡി ആയിട്ടുണ്ട്, ബ്രെഡ് ക്രംസ്, പിന്നെ നമ്മുടെ മുട്ട. പിന്നെ നമുക്ക് എന്തായാലും ഇനി ഫ്രൈ ചെയ്തെടുക്കണം. പാൻ വെക്കാം. ഇനി പാൻ വെക്കാം. പിന്നെ ഓയിൽ ഒഴിക്കണം. ഓയിൽ ഒഴിച്ചു കൊടുക്കണം. അപ്പൊ മറിച്ചും തിരിച്ചേക്കട്ടോ.
ഓയിൽ വെച്ചിട്ടുണ്ട്. അപ്പൊ ഗൈസ് നമുക്ക് എന്തായാലും എണ്ണ ചൂടാൻ വന്നിട്ടുണ്ട്, പതുക്കെ ഇതും കിട്ടാം. ആദ്യം നമ്മൾ എന്താ ഇതെടുക്കുക, മുട്ടയിൽ മുക്കുക. പിന്നെ നേരെ ബ്രെഡ് ക്രംസ് നമുക്ക് പെട്ടെന്ന് ഫാസ്റ്റ് ഫാസ്റ്റ് ആയി ഇടാം, കാരണം എണ്ണ ചൂടാവുന്നുണ്ട്. ഇത് ഇടും കേട്ടോ. ഫ്ലെയിം കുറച്ച് വെക്കാം. ഗൈസ് അപ്പം ദേ ഒരു സൈഡ് ആയിട്ടുണ്ട്. ഇത് അധികം നേരം വേണ്ട കേട്ടോ, ഒരു 5 മിനിറ്റ് പോലും വേണ്ട, പെട്ടെന്നാവും കണ്ടോ. അപ്പോൾ ഒരു ബ്രൗൺ കളർ വന്നിട്ടുണ്ട്. ഗൈസ് അപ്പതേ ആയിട്ടുണ്ട്, നമുക്കിത് മാറ്റാം. അപ്പോൾ ഗൈസ് നമ്മുടെ ഐറ്റം നല്ലത് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു മിനി കട്ട്ലറ്റ് ഒക്കെ പോലെ. അതെ, അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ഇത് അടുത്ത ഒരു ട്രിപ്പ് കൂടെ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇനിയുള്ള പരിപാടി ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ടേസ്റ്റ് ചെയ്യാം. ചൂട് കുറഞ്ഞ് നമുക്ക് എടുത്തോ. ചൂടാണല്ലോ, എല്ലാം ചൂടാണ്. ചൂടുണ്ട്, ഞാൻ അടുത്തേക്ക് ചൂടുണ്ട്. ടേസ്റ്റ് നോക്കാം. സോസിന് മുകളിൽ വെജിറ്റബിൾ കട്ട്ലറ്റൊക്കെ പോലെ. പക്ഷെ എന്നാലും മല്ലിയെ കിട്ടുന്നത് വേറെ ടേസ്റ്റിലാണ്, കൊള്ളം തരും. ഈവനിങ് സ്നാക്ക് ആയിട്ട് കഴിക്കാൻ അടിപൊളിയാണ്. അപ്പൊ എന്തായാലും ഗൈസ് ഞങ്ങളുടെ ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് ആയിട്ട് ഇനിയും വരാം. അതുവരേക്കും ടിൽ ദെൻ ബൈ ബൈ.